ഫിലിം ഗ്യാലേജിലേക്ക് ഇവർക്കും സ്വാഗതം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൂന്ന് മലയാളം സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് ആണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്ന സിനിമയുടെ ബോക്സ് ഓഫീസിലേക്ക് വരുന്നതിന് മുന്നേ ഇന്ന് സിനിമയുടെ തെലുഗു ഡബിന്റെ ട്രെയിലർ ലോഞ്ച് ഹൈദരാബാദിൽ വെച്ച് നടക്കുകയാണ് വരുന്ന ആഴ്ചയാണ് സിനിമയുടെ തെലുഗു ഡബ്ബ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് അവിടെ സിനിമയുടെ തെലുഗു ഡബ്ബ് ക്ലിക്ക് ആകുമെന്നാണ് നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത് നാൽപ്പത് കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേരിടത്താൻ സെലിന്റെ പ്രൈമലോ എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ അങ്ങനെ എഴുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട യാണ് വമ്പൻ കളക്ഷൻ തന്നെയാണ് സിനിമ നേരിടത്തിരിക്കുന്നത് ഇനി സിനിമയുടെ തെലുങ്ക് ഡബ് കൂടി വരുമ്പോഴുള്ള സിനിമ നൂറ് കോടിയിലേക്ക് എത്തപ്പെടുമോ എന്നാണ് അവസാനമായിട്ട് നാം മുറ്റുനോക്കുന്നത് കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് പ്രേമലുവിനു ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടി ചിത്രം പ്രമയുഗം കൃത്യം പതിനാറ് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ മൂന്നാമത്തെ ശനിയാഴ്ച ആണ് ഇന്ന് ചിത്രത്തിന് കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് ശേഷം ഏറ്റവും മികച്ചൊരു ദിവസമായിട്ട് കേരള ബോക്സ് ഓഫീസിൽ ഇന്ന് ഞായറാഴ്ച ദിവസം മാറിയിരിക്കുകയാണ് സിനിമയ്ക്ക് മണിക്കൂറിലായിരം ടിക്കറ്റുകളെല്ലാം തന്നെ ചില മണിക്കൂറിലെ വിറ്റടിക്കപ്പെടുന്ന ായിട്ട് കാണുന്നുണ്ട് സിനിമയുടെ കേരള ഗ്രോസ് ഇരുപത്തി ഒന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് അതേസമയം വേൾഡ് വൈഡ് കൃത്യമായ ഫിഗേഴ്സ് ഇനിയും പുറത്തുവന്നിട്ടില്ല എങ്കിൽ പോലും അമ്പത്തിനാല് കോടി അമ്പത് ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കൂ ഇന്നത്തെ ഉൾപ്പെടെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട് മന്നമൽ ബോയ്സ് എന്ന സിനിമയുടെ വേറെ ലെവൽ തരംഗമാണല്ലോ എന്ന നിലവിൽ തമിഴ്നാട്ടിലടക്കം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മന്നമൽ ബോയ്സിന്റെ ഏറ്റവും മികച്ച ദിവസമായിട്ട് തിയേറ്ററുകളിലെ രണ്ടാമത്തെ ശനിയാഴ്ച മാറുകയാണ് ആദ്യ ഞായറാഴ്ചയിൽ ഇതുപോലെ പത്ത് കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ എല്ലാം തന്നെ ഇന്നും നാളെ യും സിനിമയ്ക്ക് വന്നാൽ അത് അത്ഭുതപ്പെടാനായിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്ന് മാത്രം തമിഴ്നാട്ടിൽ നിന്നും നാലുകോടിക്ക് മുകളിൽ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ നിലവിൽ ഒൻപത് ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട് ഗ്രോസ് ആയിട്ട് നേരിടത്തിരിക്കുന്നത് അഞ്ചു കോടി എഴുപത്തി ലക്ഷം ഗ്രോസ് കളക്ഷനാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒൻപത് ദിവസങ്ങൾ കൊണ്ട് ഇരുപത്തിയാറ് കോടി എഴുപത് ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ നേരിടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് ഇനിയും കൃത്യമായ ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല പോലും അറുപത് കോടി രൂപയ്ക്ക് മുകളിലെ ഗ്രോസ് കളക്ഷൻ കടന്ന സിനിമ ഇപ്പോഴും അറുപത്തി മൂന്ന് കോടിയിലേക്ക് എത്തപ്പെട്ടുവെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ഈ ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത് നാളെ ഞായറാഴ്ചയോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ എൺപത് കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടും എന്നതാണ് എന്തായാലും കാത്തിരിക്കും അനിമൽ ബോയ്സിൻ്റെ പത്താം ദിവസമായ ഇന്നത്തെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എല്ലാം തന്നെ വരും മണിക്കൂറിൽ അറിയാനായിട്ട്